हलो फ्रेंड्स राफी लाइफ यूट्यूब चानल पुदिर वीडियो स्वागत नाम एवडा राफी नाम तिरुवोणमल आदमी तिरुवोणमल तिरुवोणमल अभिप्राय वाले नभिप्राय अगर मा पे ना कोड का पेट सब्सक्राइबर वीटले जीपाणु कई विट वे सॉरी सौकर्य
അപ്പൊ നമ്മൾ ഈ ഓട്ടോറിക്ഷ തന്നെ ഫോളോ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നി അങ്ങോട്ടാണോ നിങ്ങൾ സംശയം ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെ പാർക്കിംഗ് ഒന്നും അല്ല, ഇതുണ്ട് കേട്ടോ പാർക്ക്, ഉണ്ട് കേട്ടോ അവിടെ ചെറിയൊരു പാർക്ക്. ചെറിയൊരു പാർക്ക് മീൻ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങ് പറപ്പിച്ചു വിടുവാ പറ. ഇതന്നെല്ലേ ഉറപ്പാ? ശരി. വണ്ടി പോവാന്ന്, വണ്ടി അങ്ങോട്ട് പോവാ തിരുവോണമലേക്ക്. തിരു അങ്ങട്ടാ എടാ വണ്ടി ഇവിടെ സൈഡാക്കെ. അങ്ങനെ ഒടുവിലവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതാണ് നമ്മളുടെ കപ്പിത്തൻ. കാപ്പിയ മതി. ശരി എന്നാല്. വണ്ടിന്റെ ഓണർ കോട 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 കണ്ടു ഞങ്ങൾ. കോട കണ്ടു തിരിച്ചറിയാത്ത ഈ ഗ്യാപ്പിലൂടെ കയറി പോണട്ടോ. കണ്ടിനുള്ളു കൂടെ കേട്ടത് സംഭവം നല്ല രസമുണ്ട്. നടവായി മാത്രമേ ഉള്ളൂ, ഒരുപാട് നടക്കാണ്ട് കുറച്ചൊന്നല്ല. രണ്ടായിരം വർഷം പഴക്കമുള്ള ആ ഒരു മലയിലേക്ക് അച്ഛ ആ ഒരു എന്താ പറയുക അമ്പലം കാണാനാണ് നമ്മളിപ്പോൾ ധൃതി പിടിച്ച് ഇറങ്ങി മഴയും കൊണ്ട് കയറുന്നത്. അത് കാണണം, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതോ. ആ അത് തേ എടുത്ത് കാണിക്കും. അതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല പാറയുണ്ടോ? രസമില്ലേ? കോടുണ്ട്, അത്യാവശ്യം കോടുണ്ട്. വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. അതേ മൊത്തം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല മൊത്തത്തില് ടീം മൊത്തം. ഏഹ് മറ്റേ ഫോണ് എൻ്റെ അടുത്തുണ്ട്, അവർക്ക് ഫോട്ടോ എടുക്കാനാ, സെൻഡ് ചെയ്ത് കൊടുക്കാന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മല കയറുന്നത്. സാധാരണ ഞങ്ങൾ രണ്ടാൾ മാത്രം ഉണ്ടാവല്. ഇപ്രാവശ്യം സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നു. അയ്യോ ആർക്കാണെങ്കിലും ജോയിൻ ചെയ്യാം. കമോൺ പരിപാടി നമ്മുടെ സ്റ്റാർട്ടിക്കാം. കോടുണ്ട്, എന്തേ അള്ളാന്ന് വിളിച്ചു. ഇഞ്ഞു കുത്തനുണ്ടോ എന്നെ പൊന്നു കയറിനാകാം. എന്തുകൊണ്ടാണ് ഓണദീപനം മാത്രം ഈ സന്ദർശനം ഉള്ളു എന്ന് പറയുന്നത്? മാവേലി കൊയങ്ങി പോകും ഡെയിലി വരികയാണെങ്കിൽ അതായിരിക്കും ശ്വാസം കിട്ടില്ല. അതുകൊണ്ടാ കാരണം ഇത് കയറിനാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഡെയിലി കേറാൻ കഴിയില്ല അവനാണ് വലിയ വർഷത്തിൽ ഒരു പ്രാവശ്യം ആക്കിയിട്ടുണ്ടാകുന്ന എന്റെ വിശ്വാസം അല്ലെങ്കിൽ തിരുവോണം മാസം മാസം വെച്ചാൽ ഗേയ്സ് അങ്ങനെ ഞങ്ങളിതേ എത്തിയില്ലേ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഗേയ്സ് ഞങ്ങൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഒരു യോയോ നിങ്ങൾ ഫുഡ് ഒക്കെ ഉണ്ടോ എന്ന് പറയണ്ടേ പോയോ ഓട്ടെ ഓട്ടെ ഏത് ഇതാണത് ഫോട്ടോ അപ്പോ ഇതാണ് ശിവലിംഗം അല്ലേ ആ ഇതാണ് ഒരു അമ്പലം ശരിക്ക് മെയിൻ അമ്പലം മുകളിലാണ് അല്ലേ ആ കാണുന്നതാണ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോ പൂജയും കാര്യങ്ങളൊക്കെ കാഴ്ച കാര്യങ്ങളൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ ആ അത് ഹോമം ചെയ്ത സ്ഥലമാണ് ഓക്കെ അതേ അപ്പോ നല്ല വൈബ് അവിടെ കേട്ടോ അടിപൊളിയാണ് ഓക്കെ ചെക്കന്മാരൊക്കെ റെഡിയാണ് ഒരു യോയോ അടിച്ചേ ഓക്കെ ഇവിടെ ഒരു മാവുണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇതൊരു വീട് ഇപ്പൊ ഈ പാത്രം അങ്ങനല്ല ഇതിപ്പോ ഈ തിരുവോണത്തിന് എടുത്ത് യൂസ് ചെയ്തായിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും തിരക്കിലായതുകൊണ്ട് അന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇനി ഇതേ അവിടെയാണ് മല അമ്പലം മെയിൻ അമ്പലം അമ്പലം മുകളിലാണ് ഓക്കെ ചെക്കന്മാർ ഫുഡൊക്കെ ആയിട്ടേ കയറി ഞാൻ അങ്ങനെ കയറേണ്ടി വരും അമ്മാതിരി കയറ്റാണ് ഓക്കെ ഫുൾ കോടയാണ് അങ്ങോട്ട് നോക്കിയേ എവിടെ വേങ്ങര ആ കേറ 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 അപ്പൊ നിങ്ങക്ക് മുതലായില്ല ബാംഗ്ലൂർ വെച്ചേ എറണാകുളത്ത് നിന്ന് നിങ്ങക്ക് മുതലായില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഓക്കെ എറണാകുളത്തുള്ള ചെക്കന്മാർ ഇതാ മല കയറുന്നു ആ അല്ല ഇതിപ്പോ ഞങ്ങൾ നിങ്ങളേനോ കൊണ്ടു നിങ്ങൾ ഞങ്ങളേനോ കൊണ്ടു അപ്പോ ഇവിടൊക്കെ ആണ് കയറേണ്ടത് പക്ഷെ ഫുൾ കോടയുണ്ടോ ഇന്ന് മഴ ആയതുകൊണ്ട് അപ്പൊ സമയം ഏകദേശം 1:30-2 മണിയായിട്ടുണ്ടാവും ഈ സമയത്തൊന്നും കേറിയ സാധാരണ ഇത്ര വ്യൂ ഉണ്ടാവാറില്ല ഇതിപ്പോ മഴ ആയതുകൊണ്ടാണ് അല്ല അവർക്ക് വയ്യ അറിയുള്ളൂടാ ഇതെന്തോ ഫുഡിന്റെ എന്തോ തിരുവോണത്തിന്റെ അന്ന് പരിപാടി നടത്തുന്ന അതെ അപ്പോ അപ്പോ ഇതാണ് നമ്മളെ അന്വേഷിച്ച് നടന്ന മലപ്പുറത്തുള്ള വേങ്ങരലിന്റെയും കൊണ്ടോട്ടിയുടെയും എല്ലാത്തിന്റെയും സെൻട്രലായിട്ട് വരുന്ന 2000 വർഷം പഴക്കമുള്ള അമ്പലം അയ്യപ്പ അമ്പലമാണത് ശരി നമുക്ക് ഇനി അങ്ങോട്ട് കയറി നോക്കാം കമാ ഇതാണ് കയറുമ്പം കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഉള്ളിട്ട് നട തുറന്നിട്ടിട്ടുണ്ട് ഓക്കെ ശ്രീ അയ്യപ്പൻ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ അയ്യപ്പൻ പിന്നെ എന്തോന്ന് ഇവിടെ എഴുതി വെച്ചു എന്താ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കരുത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ വ്യൂ പിന്നെ ഈ സൈഡിലുള്ള പണിയൊക്കെ കൊറേ ഒക്കെ ഇത് പുതുക്കി പണി ചെയ്തിരുന്നു കേട്ടോ പക്ഷെ ഇത് റൗണ്ടിലാണല്ലേ ബാക്ക് സൈഡ് റൗണ്ട് ആണ് ഇതൊക്കെ പുതുക്കി പണിഞ്ഞതാണ് പക്ഷെ 2000 കൊല്ലം പഴക്കല്ലേ ആ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ 2000 കൊല്ലം ഇങ്ങനെ 2000 പഴക്കമുള്ള ആ ഒരു അമ്പലമാണിത് ഓക്കെ 2000 വർഷം എന്നാലും നമ്മളെ നാട്ടിൽ കൊണ്ടോട്ടിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത്
ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് ഈ ഏരിയയിലേക്ക് വന്നിട്ടും ഇത് കണ്ടിട്ടില്ല. പിന്നെ ഇതിനെ കുറിച്ചൊരു ചെറിയ ചെറിയ ന്യൂസുകൾ കേട്ടിരുന്നു, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നോ അങ്ങനൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ സുഹൃത്തുക്കളുടെ വഴി ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ കണ്ടുമുട്ടിയൊരു സംഭവമാണിത്. സംഭവം മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇത് ബാക്ക് സൈഡ് മൊത്തം റൗണ്ടിലാണ് ഇതിൻ്റെ പണി വന്നത്. മുൻ സൈഡ് സാധാരണ പോലെ തന്നെയാണ്, പിന്നെ ഫ്രണ്ട് ഏജ് അതാണ് കേട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, അതുപോലെ തന്നെ ചെക്കന്മാരുണ്ട്. ഓക്കെ, നല്ല കോടയാണ്. പക്ഷെ അതുപോലെ തന്നെ രസമുണ്ട് കാണാൻ, അടിപൊളി വൈബാണ് ഇവിടെ. നല്ല കാറ്റും നല്ല തണുപ്പും എന്തോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കാണാനുള്ളത്. ഇനി ഇതിൻ്റെ റൂട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് മലപ്പുറം കൊണ്ടോട്ടിയിൽ എന്താ പറയുക, മിനി യൂട്ടി എന്നൊരു സ്ഥലമുണ്ട് കൊണ്ടോട്ടിയിൽ. അത് വേങ്ങരയിലൂടെയും കയറാം, അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലൂടെ കയറാം, കുന്നുമ്പുറം വഴി കയറാം. ഏകദേശം ഏരിയയിലൂടെയൊക്കെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മിനി യൂട്ടി എന്ന് പറയുന്നത്. മിനി യൂട്ടിയിൽ ആരോണ്ട് ചോദിച്ചാലും പറഞ്ഞു തരും. ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിൻ്റെ താഴെ സൈഡ് കൂടെയാണ് പോരാ. ഓഫ് റോഡാണ്, വലിയ വലിയ ചെറിയ ചെറിയ വണ്ടികളൊന്നും വരില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. കറക്റ്റ് പക്ക കൊണ്ടോട്ടി എന്നും പറയാം, വേങ്ങര എന്നും പറയാം. ഇവിടുന്ന് നോക്കിയാൽ ഈ സൈഡ് നോക്കിയാൽ വേങ്ങര കാണാൻ പറ്റും. നമ്മൾ വന്നത് ഈ സൈഡ് കൂടെയാണ്. ഓക്കെ, ഈ സൈഡ് കൂടെ വന്നത്. നമ്മൾ ശരിക്കും നമ്മൾ വന്നത് മുസ്ലിയാരങ്ങാടി വഴിയാണ് കേട്ടോ. ഓക്കെ, ഏത് സൈഡ് കൂടെ വന്നാലും ഈ അമ്പലം കാണാൻ കഴിയും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ഒരു വീട് കട്ടയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കുകൾ, മേലെ വരുന്ന വർക്കുകൾ, ഇതൊക്കെ പുതുതായിട്ട് പണിതാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ഇതിൻ്റെ താഴെ ഭാഗമാണ്, ഈ താഴെ ഭാഗം ഇതൊക്കെ കല്ലാണ് കേട്ടോ. ഒരു വർക്കാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ പഴയ ഒരു ശില്പിയാണ്. ഇതും കൈപ്പണി തന്നെ ആയിരിക്കും, കാരണം 2000 വർഷം പഴക്കണിയാണ്. കൈപ്പണിയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മൂലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുതുതായി ചെയ്ത വർക്കാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ പുതുതായി ചെയ്ത വർക്കാണ് ഇത്, ഇതൊക്കെ. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇത് ഒരൊറ്റ കല്ലാണ്, ഇതിൽ ചെയ്ത കൊത്തുപണിയാണത്. അതും നല്ല ഉഷാറായി ചെയ്തിട്ടുണ്ട് മനുഷ്യൻ. അന്നുള്ള മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയും, മെഷീൻ്റെ ആവശ്യമില്ല എന്നുള്ള തന്നെ അർത്ഥമാണത്. ഓക്കെ, പിന്നെ ഈ സൈഡ് വരുമ്പോൾ അത് മൊത്തം ഒരു ബാക്ക് സൈഡ് മൊത്തം റൗണ്ട് ഷേപ്പാണ്. ഓക്കെ, ഇവിടെ അതുപോലെ കല്ലുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇവിടെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വർക്ക് കാണാണ്ട്, ഇത് ഈ പാലാഭിഷേകം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ എന്നറിയില്ല എനിക്ക്. പാലാഭിഷേകം അന്ന് മാത്രമായിരിക്കും, ആ അന്ന് മാത്രം ഉണ്ടാവുള്ളൂ തോന്നുന്നു. പാലാഭിഷേകം വരുന്ന ആ ഒരു പൈപ്പാണ് ഇത്, പൈപ്പല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതും വേണം പറയണം, പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ പറയുന്നല്ലോ, അതായത് ചെയ്താണ്. ഓക്കെ, അത് പറഞ്ഞ ഈ ഒരു വർക്കില്ലേ, ഇത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുമ്പ്. അത് റീക്രിയേറ്റ് ചെയ്താണ്, അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ. 2000 വർഷത്തിൻ്റെ മേലെ പഴക്കണ്ടെന്നാണ്, 2000 എന്നല്ല 2000 മേലെ പഴക്കണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് വരുന്ന വർക്കുകളൊക്കെ റീക്രിയേറ്റ് ചെയ്താണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കല്ലിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിലൊന്നും വലിയൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്, അവൻ പോയി നോക്കാം അവിടെ. വന്നോട്ടെ, വലിച്ചെറിയുന്നതാണ്. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒന്നാമത് അവിടെ നല്ലൊരു അമ്പലമാണുള്ളത്, അതിന്റെ ബാക്ക് സൈഡില് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്നത് മോശം തന്നെയാണ്. അതുമല്ല, ഇത് മൊത്തമായിട്ട് കൂട്ടി വെച്ചതാണ്, ഇത് എവിടെ നിന്നെങ്കിലും ഒക്കെ പൊറുക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുന്നതായിരിക്കും ഇവിടെ ഈ പരിസരത്തിലുള്ള ആൾക്കാരെ. ഇപ്പൊ ഇവിടെ ഫുള്ള് കോട മൂടി കിടക്കണം. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് 2:30 സമയം ആയിട്ടുള്ളു. ഈ സമയം കൊണ്ട് തന്നെ 3 മണിക്ക് ഇത്രയും കോട വന്നിട്ടുണ്ട്. അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാല് ഈ മഴയുള്ള സമയത്താണെങ്കിൽ നല്ല കോടുള്ള സമയമാണ് കേട്ടോ. അപ്പൊ നമ്മള് വീണ്ടും പറയാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ആരും ചെയ്യരുത്. ഇത് നമ്മളാരും
എന്ത് ചെയ്യില്ല പ്രൊമോട്ട് ചെയ്യില്ല നമ്മൾ അതിനെ ഒഴിവാക്കി കളയുന്നു ആസ്വദിക്കാൻ വന്നാൽ ആസ്വദിച്ചു പോവാ അത്രേ ഉള്ളൂ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് പിന്നെ നല്ല പാറകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വ്യൂ ഏ അതെ നമ്മളെ കൂട്ടത്തിൽ വന്ന എറണാകുളം ടീമിനെ വരെ കാണുവാനില്ല നല്ല മഴയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നോ അറിയില്ല ബട്ട് നല്ല മഴയാണ് ദേ എങ്ങനെയുണ്ട് അപ്പോ ലെവലാണ് അല്ലേ ഇത് ഒന്ന് രണ്ടെണ്ണം അല്ലട്ടോ ഇവിടെ 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 മൊത്തം കേട്ടോ ഒരു മിനിറ്റ് ഞങ്ങൾ ഇറങ്ങുമ്പോ കണ്ടതാണേ ഇത് ഒരുപാടുണ്ട് ഇത് ഒരുപാടുണ്ട് ഇത് വയനാട് മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാരും ഇതിനുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണോ അതെ മഴയൊക്കെ ചോർന്നു കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതാണ് ഇത് ഇവരാണോ റബ്ബർ ഇട്ടത് എനിക്ക് സംശയം ഉപ്പിലിട്ട എന്ത് കണ്ടാലും ആശാന ഒരെണ്ണ എനിക്ക് ഒരാഞ്ഞൊരു കടി അടിച്ച പൈസ സോസ് രമേ ഇതാണ് മിനിയൂട്ടി കേട്ടോ ഏകദേശം ആൾക്കാർക്ക് അറിയാം മിനിയൂട്ടി കുണ്ടൂട്ടി മിനിയൂട്ടി എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം ഒരുപാട് വർഷം മുമ്പ് വന്നതാണ് ഇവിടെ ഭയങ്കര സെറ്റപ്പായിട്ട് ഉണ്ട് ഓക്കെ സംഭവം അടിപൊളിയാണ് പക്ഷെ കോടല്ല എന്നുള്ളത് കോട അവിടെ മാത്രം ഒന്നുണ്ട് പിന്നെ അതെ ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ ഇനി പറയാനുള്ളത് അപ്പൊ എല്ലാവരും ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഇത് ഒരുപാട് പേർക്ക് അറിയില്ല അതെ ഒന്നാമത് ഈ അമ്പലം 2500 പഴക്കണ്ട് പറഞ്ഞിട്ടില്ല വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നൊരു അമ്പലമാണ് അപ്പൊ തിരുവോണത്തിന്റെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല പരിപാടി കാര്യങ്ങളുണ്ടാവും കേട്ടോ പക്ഷേ നമുക്ക് ഇവിടെ കയറി നിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല നല്ല ആൾക്കാരുണ്ടാവും അന്ന് മാത്രം ഇവിടെ ആളുകൾ വരുന്നുണ്ട് കാരണം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഈ ഒരു മല കയർന്ന് തന്നെയാണ് ഇതിന്റെ വൈബ് അതാണ് മേലെ എന്താ വെച്ചാൽ ഇല്ല ഇത് കയർന്ന് തന്നെയാണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എല്ലാരും ഒന്ന് കാണാ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് വേറെ ആർക്കൊക്കെ അറിയാന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഒരു മനുഷ്യന് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അപ്പൊ എല്ലാരും വന്നിട്ട് തീർച്ചയായിട്ടും കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യണ്ട പിന്നെ ബെൽബട്ടൺ ബെൽബട്ടൺ ടീം അപ്പോ എന്നാ ഓക്കെ ശരി.